നെല്ല് കർഷകരെ മൂവായിരം കോടിയുടെ കടക്കണയിൽ തള്ളിവിട്ട് സംസ്ഥാന സർക്കാർ കർഷകർക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക സപ്ലൈകോ ബാങ്കിൽ നിക്ഷേപിക്കാതെ വകമാറ്റി ചെലവഴിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിന് തയ്യാറാവുകയാണ് കർഷകർ പാടി റെസിപ്പിറ്റിന് ആനുപാതികമായിട്ടാണ് കർഷകർക്ക് സപ്ലൈകോ സംഭരിക്കുന്ന നെല്ലിന്റെ വില ബാങ്കുകൾ അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കർഷകർക്ക് നൽകുന്ന വായ്പയായാണ് കണക്കാക്കുക പിന്നീട് സപ്ലൈകോ ബാങ്കിൽ മൊത്തമായി തുക അടയ്ക്കുക എന്നതാണ് രീതി ഇത്തവണ ബാങ്ക് പാഡി റെസിപ്റ്റ് പ്രകാരം കർഷകർക്ക് പണം നൽകിയെങ്കിലും സപ്ലൈകോ ഇതുവരെ ബാങ്കിൽ പണം തിരിച്ചടച്ചിട്ടില്ല ഇതോടെയാണ് മൂവായിരം കോടിയുടെ കടക്കണിയിലേക്ക് കർഷകർ തള്ളപ്പെട്ടത് തിരിച്ചടവിനായി ബാങ്കുകൾ സമ്മർദ്ദം ചെലുത്തുന്നില്ലെങ്കിലും കർഷകരുടെ സിബിൽ സ്കോറിനെ വായ്പാ തിരിച്ചടവ് ബാധിക്കും കേന്ദ്രവിഹിതം നേരത്തെ നൽകിയിരുന്നെങ്കിലും ആ തുകയും ബാങ്കിൽ നിക്ഷേപിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല കർഷകരുടെ പ്രതിസന്ധി ഉടൻ പരിഹരിച്ച് ബാധ്യത സപ്ലൈകോ ഏറ്റെടുക്കുമെന്നാണ് സർക്കാർ വാദം എന്നാൽ അക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല നേരത്തെയും നെല്ല് സംഭരണ വകയിൽ പിണറായി സർക്കാർ കർഷകരെ വഞ്ചിക്കുന്നതായി ആക്ഷേപമുയർന്നിരുന്നു ജനം തിരുവനന്തപുരം